മാടായി പഞ്ചായത്തിലെ മുട്ടം കാവിലെ വളപ്പിൽ തോട്ടിലെ മാലിന്യം നടപ്പാതയിൽ തള്ളി കാൽനട യാത്ര പോലും സാധിക്കാതെ നാട്ടുകാർ. തോടിന് ഭിത്തി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് തോട്ടിൽ നിന്നും നീക്കം ചെയ്ത മാലിന്യം നടപ്പാതയിൽ തള്ളിയത്. അതുകൊണ്ട് വെറും ചളിയും വെള്ളം പൊയ്യില വെള്ളം തേച്ച് അടിച്ച് കയറുന്നു ഇങ്ങോട്ടി തന്നെ. ആ വെള്ളം നീന്തിയിട്ടാണ് ചെറിയ പിള്ളേർ സ്കൂളും മലബസിലും പോകുന്നു. ഞമ്മാവും വരുന്നു കൂടി ഇരുപത് കുട്ടിയാടി. മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടം കാവിലെ വളപ്പ് തോട് സേതുപാലത്തിന് സമീപത്തെ നടപ്പാതയിലാണ് തോട്ടിൽ നിന്നും കോരിയ മാലിന്യങ്ങൾ തള്ളിയത്. തോടിന് 14 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് കരിങ്കൽ ഭിത്തി നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നടവഴിയിൽ ഉയരം കൂട്ടുന്നതിനാണ് തോട്ടിലെ ചെളിയും മാലിന്യങ്ങളും വഴിയിൽ തള്ളിയത്. പ്രദേശത്തെ 20 ഓളം കുടുംബങ്ങൾ ദിവസവും കടന്നുപോകുന്ന വഴിയിലാണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന വഴിയാണിത്. ഇവിടെ മാലിന്യം തള്ളിയത് ജനങ്ങളിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മെമ്പറെ വിളിക്കുന്നുണ്ട്, രണ്ട് മെമ്പർമാരെ വിളിച്ചപ്പോ അവര് പറയുന്നത്, ഒരാൾ പറയുന്നു അംസത്തിക്ക എഴുതുന്നു, ഒരാൾ പറയുന്നു വാഹിദയിൽ. നമുക്ക് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് നടക്കാൻ്റെ ചെറിയ കുട്ടികളുണ്ട്, അവർക്ക് മദ്രസിൽ പോകാൻ വേണ്ടിട്ട് നടക്കാൻ വരെ വഴിയില്ല. അവര് പറയുന്നത് വേറെ അപ്പുറത്തേക്ക് കൂടെയൊക്കെ പോകുന്നു. എത്ര കാലം വെച്ചിട്ട് അങ്ങനെ പോകാൻ കഴിയില്ലേ? അത് കഴിയില്ല. ഇത് നമുക്ക് ഒന്നും വേണ്ട, റോഡൊന്നും വേണ്ട, നമുക്ക് ആ ചളി കോരിയിട്ടൊന്ന് തൊട്ടിട്ടാൽ മതി. കാരണം ഒരുപാട് നമ്മൾ ഈ വഴിക്ക് വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അവര് എന്താ പറയാ, തൂണ് കുഴിച്ചിടലും അതും ഇതെല്ലാം അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എത്ര പൈസ ചെലവാക്കിയിട്ട് നമുക്ക് ഈ വഴി ശരിയാകുന്നില്ല. ആ ചളി ഒന്ന് കോരിയിട്ടാണ് അങ്ങോട്ട് ഇട്ടത്. കുടുംബങ്ങളുണ്ടായി 10-15-20 വീട്ടുകാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, രാവിലെ മദ്രസിൽ പോകുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഈ ചളി ചവിട്ടിട്ട് എങ്ങനെ പോക്ക്? അവരോട് ചോദിക്കുമ്പോൾ പറയുന്ന താൽക്കാലികമായിട്ട് അപ്പുറത്തെ വഴിയിലേക്കൂടെ പോകുന്ന പറയുന്നത്. ചൈനാക്കളെ കമ്പനിയിൽ നിന്നും ഒഴുക്കിവിട്ട രാസവസ്തുക്കൾ അടങ്ങിയ മാലിന്യം വഴിയിൽ തള്ളിയത് ജനങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നസീർമുട്ടം പറഞ്ഞു. ഒരു വഴിക്ക് ഒരു കുടുംബങ്ങൾ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു വഴിക്ക് ഇത്രയും ചെയ്തത് വളരെയധികം മോശം തന്നെയാണ്. ഇതിന്റെ അപ്പുറം വേറെ എന്താ പറയാനുള്ളത്? അല്ലാണ്ട് തന്നെ തോടിനെ കൊണ്ട് ദുരിതം അനുഭവിക്കും. ഇന്നും ആ തോട്ടിന് ചളി കോരിട്ടാണ് കരക്കിട്ടത്. നടപ്പാതയിൽ നിക്ഷേപിച്ച മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.